ആക്ഷൻ. കളഞ്ഞി അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില്. ഡയലോഗ് ഡയലോഗ്. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ എന്ന് മോൻ പറയണ്ടല്ലോ. ഉള്ളകലും പോന്നേച്ചാ. ചിരിക്കണ്ട മോനെ, മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നോ പറയണത്. എടാ ഭാവം, ഭാവം, അഹംഭാവം. ഡേ, നീ വായിച്ചു കൊടുത്താ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. എടാ നീ ഒരു കാമുകനല്ലേ, നെഞ്ചങ്ങട്ട് വിരിയട്ടെ, വിരിയട്ടെ. പിന്നെ മൊട്ടേന്നൂരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചു വിരിക്കാൻ പറയണത്? മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ, എനിക്ക് സമ്മാനം കിട്ടിയ പേന. എന്റെ അമ്മച്ചി. എടാ കുരുത്തം കിട്ടവനെ, നീ കത്തിക്ക് വരെ എന്റെ പേനോ എടുത്തോണ്ടെ. ഓടാ, ഓന്റെ ഒരു മെലിക്കരി മോണാക്കി. നിന്റെ അച്ഛനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെ. ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്, എന്റെ കരീഷ്. ആരേ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല, സോറി പെങ്ങളെ. ഒന്ന് വരട്ടിയാ മതി. The whole country is rotten with the hemoglobin in the atmosphere. According to Sigmund Freud, it is only transformation phase. Yeah. My name is Antony Gonsalves. Main is duniya mein akela hu. Dil bhi hai khali, ghar bhi hai khali. Is pe rahegi koi kismat wali. Jisse meri yaad aaye jab chahe chale aaye. Roop mein hai prem gali goli number 420. Aarad appan Antony Gonsalves. ഓ ഇയാളുടെ. ഹേ, പതുക്കെ പതുക്കെ പതുക്കെ, ഉള്ള ഇംഗ്ലീഷ് കൂടെ നീ പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്തിയോടും. എടാ തങ്കപ്പ തള്ള നീയാ. ഇപ്പഴും നിന്റെ അച്ഛൻ പണ്ട് വെള്ളിശാലയിൽ തട്ടിടരുത്തുന്നപ്പോഴേ കുട്ടപ്പത്തല്ലേ, അങ്ങേരും മറ്റേ ബിസിനസ് ഒക്കെ നടത്തി കുറച്ച് കാശ് ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മോൻ ഇംഗ്ലീഷ് ശ്രദ്ധിക്കാറേ എല്ലടേ. ഇത് തൂക്കിട്ടിട്ടാണോ വലിയ ബഹളം? ഓ അമ്മമ്മയുടെ റൗക്കിടറാ. അമ്മേ ചൊറിയണു. ആരാ അമ്മേ ചൊറിയണു? റോസാപ്പൂവല്ല, മൊസാൻഡയുമല്ല, ഇതിന്റെ നറുമണം ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. അറബിയിൽ ഇതിന് അൽ ഖൈദ ഹർക്കത്തുൽ അൻസർ എന്ന് പറയും. തനി മലയാളത്തിൽ ചൊറിയണം. നീയൊക്കെ പെമ്പിള്ളേരെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്. റീഡ് ദാറ്റ് ഇഡിയറ്റ്. ോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലർ. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. പകുതി നാറ്റിക്കല്ലേ. നീ ഒരിക്കലും ഒരു അലവലാതി അല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര്? പൂവാലിനെ അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാൾ അല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്? ചെമ്പരന്ത് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കില് വിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകണം. വിലങ്ങ് വെച്ച് ആറാട്ട് കിടന്ന നീ ആരാ? ദാബൂദ് ഇബ്രാഹിമ. വന്ന് വണ്ടിയിലോട്ട് കയറാ പട്ടി. മതി 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 മതി, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. എന്റേതോ നീ പറയണാ. നീ നമ്മുടെ പുതിയ എസ്സേ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട തിരിച്ചാ, കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തും. ഇടി കിട്ടോ? കിട്ടിയാലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും കേറ വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഒരു എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ലേ? പോടോ
അച്ഛന്റെ പേര് പറടാ. ഭരതൻ. കാളഭാസ്കറിനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി സിനിമാ പോസ്റ്റർ ഒട്ടിപ്പും ബ്ലാക്ക് ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടുപോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ. കാളഭാസ്കറിനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനാവൻ. പേടിക്കണ്ട, ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം. എന്ന് കരുതി തലേ കയറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട സാർ. കേളികൾ ഇനി നിനക്ക് അകത്തേറെ താലം പിടിക്കണം. ദൈവത്തോർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണേ, നല്ല സ്റ്റേഡ് മുമ്പിലേക്ക് വില ഉണ്ടാവുള്ളൂ. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണിയുണ്ടാക്കാനായിട്ട് ഓരോ കെട്ടി എടുക്കും. സാറേ എന്തേ? സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ടോ? മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ച ഗ്യാലറി കേറ്റിയല്ല. അത്യാവശ്യം അടിക്കേണ്ട ബോള് വന്നപ്പോ സാറ് അതങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനങ്ങ് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം സാർ. നിങ്ങൾ വാ കള്ള കഴിവ് ചെന്ന് പ്രസാദം വരിച്ചോ. ചെല്ലി ചെല്ലി. ഓവർ തകയാണ്ട് ലോക്കപ്പിൽ കയറി. ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്ത് ചെല്ലി. തിരിച്ചു വേണ്ട, തിരിച്ചു വേണ്ട. എസ് ഐ സാർ നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാഡം മീറ്റിംഗ് പോലെ അല്ല. സിനിമക്കാരും അമ്മേരും ചേമ്പറിനും കാര്യം ഞാൻ പറഞ്ഞത്. അടി തിരിച്ചടി കെട്ടിപ്പിടുത്തം. എനിക്ക് നീ എന്തിനു കാര്യമാണ് തള്ളേണ്ട? അവന്റെ വയറ്റിൽ അമിട്ട് പൊട്ടറ പോലെ അണ്ണം പൊട്ടിച്ചത് ദോണ്ട തൊണ്ടി മേശപ്പെടുത്തിപ്പുണ്ട്. ഒരു ചീപ്പ് ഒരു കണ്ണാടി. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്രയെത്ര കഥാപാത്രങ്ങൾ. യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കൂല, പുറത്തായിരിക്കും. പോലീസായിട്ട? എന്താ പോലീസായിട്ട്? പോലീസെ പിടിച്ച് കളിക്കണ്ട. മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതോ ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം പോടെ. പൗരുഷം കാണണേ ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ത് ചൂടൻ, അങ്ങേര് മീശയം പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്റെ തന്റെ. ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ, നീ അല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത്? മോഹൻലാലോ വലുത് പറയടാ. മോഹൻലാല്, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇടിക്കാ.